നമസ്കാരം കാണാം വിറ്റും ഓണം ഉണ്ണണം എന്നതാണ് പഴമൊഴി ഇത്തവണ ഈ വിശ്വാസ പഴമൊഴിക്ക് പിന്നാലെയാണ് പിണറായി സർക്കാരും ഓണക്കാല ചെലവിന് കടമെടുക്കാനാണ് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം ആയിരം കോടി രൂപയെങ്കിലും കടമെടുക്കേണ്ടി വരും എന്നാണ് കണക്കുകൂട്ടൽ ജീവനക്കാരെയും പെൻഷൻക്കാരെയും പിണക്കാതിരിക്കാനാണ് ഈ നടപടി ഇതിനൊപ്പം കിറ്റും കൊടുക്കണം ഇതിന് സിവിൽ സപ്ലൈസിൻ്റെ ഫണ്ടിൽ കൈവയ്ക്കുമെന്നും സൂചനകളുണ്ട് അങ്ങനെ വന്നാൽ ഓണത്തിന് ശേഷം സാധനങ്ങളുടെ വില കുതിച്ചുയരും സപ്ലൈകോ സ്ഥാപനങ്ങളിൽ ഏതായാലും ഓണം ആഘോഷിക്കാൻ തന്നെയാണ് സർക്കാരിൻ്റെ തീരുമാനം ഓണമായതിനാൽ അടുത്ത മാസം എണ്ണായിരം കോടി രൂപയെങ്കിലും ഖജനാവിൽ നിന്ന് ചെലവാക്കേണ്ടി വരും ബോണസും ഉത്സവബത്തയും അഡ്വാൻസുമാണ് അധികമായി വരുന്ന പ്രധാന ചെലവ് ബോണസിന്റെ കാര്യത്തിൽ അടുത്ത ആഴ്ചയോടെ ധനവകുപ്പ് തീരുമാനമെടുക്കും രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ ഓണത്തിന് ഒരുമിച്ച് നൽകാനാണ് തീരുമാനം വരുമാനം കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത് ജി അടക്കം കേരളത്തെ രക്ഷിക്കും എന്ന തോന്നൽ സർക്കാരിന് ഇല്ല ഇതുകൊണ്ട് കൂടിയാണ് കടമെടുക്കാനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം നാലായിരം രൂപ ബോണസും അതിന് അർഹതയില്ലാത്തവർക്ക് ായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഉത്സവം നൽകിയിരുന്നു സർക്കാർ ജീവനക്കാർക്ക് പതിനയ്യായിരം രൂപ വീതം ഓണം അഡ്വാൻസും നൽകി പാർട്ട് ടൈം കണ്ടിൻജന്റ് ഉൾപ്പെടെ മറ്റ് ജീവനക്കാർക്ക് അയ്യായിരം രൂപ അഡ്വാൻസ് നൽകി ഇത്തവണയും സമാനമായ നിരക്കിൽ ആനുകൂല്യങ്ങൾ നൽകുന്ന കാര്യമാണ് ധനവകുപ്പ് പരിഗണിക്കുന്നത് അല്ലെങ്കിൽ അത് ജീവനക്കാരുടെ എതിർപ്പിന് കാരണമാകും തൽക്കാലം ജീവനക്കാരെ പിണക്കുന്നത് പിണറായി സർക്കാർ ആലോചിക്കുന്നില്ല പെൻഷൻകാർക്കും പണം നൽകണം രണ്ട് മാസത്തെ ക്ഷേമ പെൻഷനായി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് നൽകിയത് ഇതിന് മാത്രം ആയിരത്തി എണ്ണൂറ് കോടി രൂപ ഒരു മാസം ശമ്പളത്തിനും പെൻഷനും മാത്രമായി ഏകദേശം അയ്യായിരം കോടി രൂപയാണ് സർക്കാർ ചെലവെടുത്തത് ബോണസ് ഉൾപ്പെടെ മറ്റു ചെലവുകൾ കൂടി ചേരുമ്പോൾ ഇത് എണ്ണായിരം കോടിയായി ഉയരും അധിക ചെലവിനായി കടമെടുക്കേണ്ടി വരുമെന്ന് സംബന്ധിക്കുന്ന ധനവകുപ്പ് എത്ര തുക വേണ്ടിവരും എന്ന് തിട്ടപ്പെടുത്തിയിട്ടില്ല എന്ന് വിശദീകരിക്കുന്നു ചിലപ്പോൾ ഇത് മൂവായിരം കോടി വരെ ആകാനും സാധ്യതയുണ്ട് എന്നാൽ കടം എടുക്കുന്നതിനുള്ള കേന്ദ്രത്തിൻ്റെ കടുത്ത നിയന്ത്രണങ്ങൾ വെല്ലുവിളിയാണ് ഡിസംബർ വരെ പതിനേഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് കോടി മാത്രമേ കടമെടുക്കാൻ അനുവദിക്കുകയുള്ളൂ വികസന പദ്ധതികൾക്ക് കിഫ്ബിയും ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിനായി പെൻഷൻ കമ്പനിയും എടുക്കുന്ന കടവും ഈ പരിധിക്കകത്ത് വരികയും ചെയ്യും അതിനാൽ പരമാവധി തുക മറ്റ് മാർഗങ്ങളിലൂടെ മിച്ചം വച്ചതിന് ശേഷം അവശേഷിക്കുന്നത് മാത്രം വായ്പ എടുത്താൽ മതി എന്നാണ് ധനവകുപ്പിന്റെ തീരുമാനം ഇത് എത്ര വരുമെന്ന് തിട്ടപ്പെടുത്താൻ ഇനിയും ഒരാഴ്ചയെങ്കിലും വേണ്ടിവരും ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് സംസ്ഥാന സർക്കാർ അഭിമുഖീകരിക്കാൻ പോകുന്നത് വരാനിരിക്കുന്ന വർഷങ്ങൾ വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും എന്നാണ് ലഭിക്കുന്ന സൂചന ജി എസ് ടി നഷ്ടപരിഹാരം കേന്ദ്ര സർക്കാർ അവസാനിപ്പിക്കുന്നതാണ് ഒരു കാരണം കടമെടുക്കുന്നതിനും കൂടുതൽ നിയന്ത്രണം വരും ഇപ്പോൾ തന്നെ കേന്ദ്ര സർക്കാരും റിസർവ് ബാങ്കും അതിന് അനുകൂലമല്ല ആഭ്യന്തര നികുതി സമാഹരണ സാധ്യതകൾക്കും വെല്ലുവിളികളും പരിമിതികളുമുണ്ട് ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ചെലവുകളെ കുറിച്ച് കൂടുതൽ യുക്തിസഹമായി ചിന്തിക്കുകയാണ് വേണ്ടത് എന്ന അഭിപ്രായം ശക്തമാണ് എന്നാൽ ഓണക്കാലത്ത് പാവങ്ങൾക്ക് കിറ്റ് നൽകുമ്പോൾ മുഖ്യമന്ത്രി മുപ്പത് ലക്ഷത്തിന്റെ കി കാറാണ് സ്വന്തമാക്കിയത് ഇത്തരം കാർ വാങ്ങലും മറ്റും പ്രതിസന്ധി കൂട്ടുകയും ചെയ്യുന്നു മന്ത്രിമാർക്ക് പുതിയ കാർ വാങ്ങുന്നതും കടമെടുത്താണ് കേന്ദ്ര സർക്കാർ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ ഉദാരമായ സമീപനമാണ് കേരളത്തോട് കാണിച്ചത് എന്നതാണ് വസ്തുത എന്നാൽ അതനുസരിച്ച് നമ്മുടെ നികുതി വരുമാനം ഉയർത്താൻ നമുക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല റവന്യൂ ചെലവ് നിയന്ത്രണമില്ലാതെ വർദ്ധിക്കുകയായിരുന്നു ഈ നിലപാടുമായി ഇനിയും മുന്നോട്ടു പോകാൻ കഴിയില്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത്